ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ ഈദിൻ്റെ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലോയി മേക്കപ്പ് ലുക്കാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഒരുപാട് സംസാരിച്ച് സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാനാണ്. മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. അത് വെച്ച് മുഖത്ത് നല്ലതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം മുഖം ഫുള്ളായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ സൺസ്ക്രീൻ ആണ് ഇടുന്നത്. ഞാനിവിടെ ലോട്ടസിൻ്റെ സൺസ്ക്രീൻ ആണ് ഇടുന്നത്. അതിനൊരു ഫൗണ്ടേഷൻ്റെ ടിൻ്റ് കൂടെ തരുന്ന സൺസ്ക്രീൻ ആണ്. അത് മുഖത്തും കഴുത്തിലും എല്ലാം നല്ലതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം മുഖം ഫുള്ളായിട്ടൊന്ന് ആക്കി കൊടുക്കുക. പിന്നെ ഞാനിവിടെ ബേസ് മേക്കപ്പ് ആയിട്ട് വേറൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇത് ഈ ഒരു സൺസ്ക്രീൻ മാത്രമാണ് ഇടുന്നത്. അതിനുശേഷം ഞാനിവിടെ ഒരു പാൻ സ്റ്റിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കോണ്ടോർ ചെയ്യുന്ന ഭാഗത്തും കണ്ണിൻ്റെ ആ ഭാഗത്തും ചുണ്ടിൻ്റെ ആ സൈഡിലും ഒക്കെ ആയിട്ട് കുറച്ച് കുറച്ചായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു വെറ്റ് സ്പഞ്ച് വെച്ചിട്ട് ഞാൻ ഈ സ്റ്റിക്കിലുള്ള ഈ ഫൗണ്ടേഷൻ സ്റ്റിക്കിലുള്ള ഇതെല്ലാം ഞാൻ നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു പൗഡർ, സാധാരണ പൗഡർ വെച്ചിട്ട്, ഞാനിവിടെ വൈറ്റ് ടോണിൻ്റെ പൗഡറാണ് എടുത്തത്. അത് വെച്ചിട്ട് മുഖം ഫുള്ളായിട്ട് ഈ സ്റ്റിക്കെല്ലാം ആക്കിയ ഭാഗത്ത് മുഖം ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ നമുക്ക് വേർക്കുന്ന ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനായിട്ടാണ് ഞാൻ ഈ പൗഡർ വെച്ച് സെറ്റ് ചെയ്തത്. പിന്നെ ഞാനൊരു ഗ്ലിറ്റർ ഐ ഷാഡോയാണ് എടുത്തത്. ഇതിന് അഫോർഡബിൾ റേഞ്ചാണ് നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. ഇത് കുറച്ചെടുത്ത് നല്ലോണം പിഗ്മെൻറ്റേഷൻ തരുന്നൊരു ഐ ഷാഡോയാണ്. ഞാൻ ജസ്റ്റ് വിരളി എന്നെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കും. കുറച്ച് ഗ്ലിറ്ററി ഷെയ്ഡാണ് ഈ ഒരു ഐ ഷാഡോയ്ക്ക്. അപ്പോൾ അത് വെച്ചിട്ട് രണ്ട് കണ്ണിൽ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാരണ ഒരു കാജൽ, ഞാനിവിടെ ഹാഫ് ആൻഡ് ഹാഫിൻ്റെ കാജലാണ് എടുത്തത്. അത് വെച്ചിട്ട് നമ്മുടെ ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു മാറ്റ് ലുക്ക് തരുന്നത് ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു ജെൽ ഐലൈനർ വെച്ചിട്ട് ഞാൻ കണ്ണ് ഐലൈനർ നല്ല വിങ്ങായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം വാട്ടർ പ്രൂഫാണ്, നല്ല ഗ്ലിറ്ററി ആയിട്ട് എപ്പോഴും നമുക്ക് ഉടനെ തന്നെ എഴുതിയ മാതിരി ഫീൽ ചെയ്യുന്നൊരു ഐലൈനറാണ്. പിന്നെ ഞാനിവിടെ ഒരു ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട്, അതൊരു റെഡ് ഷെയ്ഡായിരുന്നു കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് വലിയ ഭംഗിയായിട്ട് തോന്നിയില്ല. പിന്നെ ഞാനിവിടെ ഒരു കളർ എസെൻഷ്യൽസിൻ്റെ ഒരു മാറ്റ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട്, അതൊരു പിങ്ക് ഷെയ്ഡായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഐ ഷാഡോ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മുന്നേ വരച്ച കാജൽ എന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐബ്രോസ് കൂടെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ 24K ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഷിമറി ഷെയ്ഡിൻ്റെ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ഹൈലൈറ്റർ ആയിട്ട് ഇടുകയാണ്. മൂക്കിൻ്റെ ഭാഗത്തും ചീക്സിൻ്റെ അവിടെയും ഫോർഹെഡിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഹൈലൈറ്റർ ഇവിടെ കൊടുക്കുകയാണ്. ഞാനൊരു ഗ്ലോയി ലുക്കാണ് ഇന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ആ കാജല എന്നെ വെച്ചിട്ട് ഈ താഴെയായിട്ട് ഞാൻ ഹാഫായിട്ട് കണ്ണിൻ്റെ പകുതിയിൽ വെച്ചിട്ട് ഞാൻ കണ്ണുകൂടെ എഴുതുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ മേക്കപ്പ്. ഞാനിവിടെ ഒരു വലിയൊരു ഹെവി ആയിട്ടുള്ളൊരു ജുമുക്കയാണ് ഇടുന്നത്. അപ്പോൾ ജുമുക്കയും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും എൻ്റെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാനൊരു ബ്ലാക്ക് സാരിയാണ് ഉടുത്തത്. അപ്പോൾ ഞാൻ സാരിയും കൂടെ ഉടുത്തിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാരി. ഇത് വെച്ചിട്ട് ഞാൻ എന്തായാലും ഈദ് ലുക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തട്ടമൊക്കെ ഇട്ട് അങ്ങനെ ഒന്ന് സെറ്റ് ആവുകയാണ് കേട്ടോ.
അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് റിനിത എന്നാണ്. ചാനലിലോട്ടൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. Yeah.